ഇന്നലെ ആർ എസ് എസുകാർ വെട്ടിക്കൊലപ്പെടുത്തിയ കുഴിച്ചാലിൽ മോഹനന്റെ മൃതദേഹം ഇപ്പോൾ മോഹനന്റെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ജോഷില ചേരുകയാണ്. ജോഷില, സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് ആരംഭിക്കുക? മറ്റു വിവരങ്ങൾ? അഞ്ജു, മോഹന്റെ മൃതദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വാളാങ്കിച്ചാലിലെ വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അദ്ദേഹത്തിന്റെ മൃതദേഹം അവസാനമായി ഒരുമോക്ക് കാണുന്ന ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുൻപാണ് വാളാങ്കിച്ചൽ വായനശാലയ്ക്ക് സമീപത്തെ പൊതുദർശനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. വീട്ടിൽ ആയിരക്കണക്കിന് ആളുകളാണ് തിങ്ങിനിറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ വഴിനീളെ ആളുകൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിച്ചേരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. വാളാങ്കിച്ചൽ വായനശാലയ്ക്ക് സമീപവും സഖാക്കളും സുഹൃത്തുക്കളുമായി നൂറുകണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരുനോക്ക് കാണാനും അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുമായി എത്തിച്ചേർന്നത്. കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന ഹർത്താൽ അതുപോലെ തന്നെ പൂർണ്ണമാണ് എന്ന് വേണം പറയാൻ. വാഹനങ്ങളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഹർത്താലിനോട് തികച്ചും അനുഭാവപൂർണമായ ഒരു സമീപനമാണ് ജനങ്ങൾ എടുത്തിട്ടുള്ളത്. കുറെ നേരത്തെ രണ്ടാഴ്ച കാലമായി സമാധാനപരമായിരുന്ന കണ്ണൂർ ജില്ലയിൽ വീണ്ടും ഒരു ആക്രമണം, അതും ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളുമില്ലാത്ത പ്രകോപനങ്ങളൊന്നുമില്ലാത്ത ഒരു നാട്ടിൽ സമാധാനപ്രിയനായ ഒരാളെ സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗത്തെ വെട്ടിക്കൊന്നിരിക്കുന്നു. ജനങ്ങളെ ഒന്നാകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഹർത്താലിനോട് അനുഭാവം പുലർത്തുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്ന ജനങ്ങളും അതുപോലെ തന്നെ വഴിനീളെ വിലാപയാത്രയായി വരുമ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ജനങ്ങളുടെയും എണ്ണം സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. ജനങ്ങൾ ഒറ്റക്കെണ്ണ കെട്ടായി ഇത്തരം ഒരു കൊലപാതകത്തോട് പ്രതികരിക്കുന്നു. ഏകപക്ഷീയമായ തികച്ചും ഏകപക്ഷീയമായ ആക്രമണങ്ങളാണ് കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി കണ്ണൂർ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സിപിഐഎമ്മിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സമീപനം ആർ എസ് എസ് കൈക്കൊള്ളുന്നു. കൂത്തുപറമ്പിലും അതുപോലെ തന്നെ തില്ലങ്കേരിയിലും കണ്ണപുത്തും അടക്കം സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവരെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇപ്പോൾ സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗത്തെ വെട്ടിക്കൊല്ലുന്ന അവസ്ഥയുണ്ടായി. ഇത്തരത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ തികച്ചും സംഘർഷമുണ്ടാക്കാൻ ജില്ലയെ കലാഭൂമിയാക്കി മാറ്റാനുള്ള ആർ എസ് എസിന്റെ ശ്രമം, അതിനെ ഒറ്റക്കെട്ടായി നേരിടാൻ ജനങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വീട്ടിലും അതുപോലെ തന്നെ വഴി അരികിലും വഴിയോരങ്ങളിലും കാണുന്ന കാഴ്ച എന്ന് വേണം നമുക്ക് പറയാൻ. ജോഷില, വീട്ടിലെ പൊതുദർശനം പൂർത്തിയാക്കി സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം എടുത്തിരിക്കുകയാണോ? അല്പസമയം മുമ്പാണ് അഞ്ജു വീട്ടിലെത്തിച്ചത്. വീട്ടിൽ കൂടി നിൽക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുണ്ട്. അവർക്ക് മൃതദേഹം ഒരുമേക്ക് കാണാനുള്ള അവസരം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നേരത്തെ നിശ്ചയിച്ചിട്ട് 3 മണിക്ക് സംസ്കാരം നടത്തും എന്നായിരുന്നു. എന്നാൽ ജനങ്ങളുടെ സാമീപ്യം, ജനങ്ങൾക്ക് കാണണം എന്നുള്ള ഒരു അഭിപ്രായം, അത് കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾ മുഴുവൻ, വീട്ടിൽ തിങ്ങിക്കൂടിയിരിക്കുന്ന ജനങ്ങൾ മുഴുവൻ ഇത് മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചാൽ അല്പസമയത്തിനകം മൃതദേഹം വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിക്കും. വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ഈ ജനങ്ങൾ അവസാനമായി സുഹൃത്തുക്കളും സഖാക്കളുമായിട്ടുള്ള എല്ലാവരും അന്ത്യാഭിവാദ്യമങ്ങൾ അർപ്പിച്ചതിന് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. അഞ്ജു, ജോഷില, ഈ ഒരു പ്രതിഷേധത്തെ തുടർന്ന് കണ്ണൂർ ജില്ലയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമാണോ? തീർച്ചയായും അഞ്ജു, കണ്ണൂർ ജില്ലയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമാണ് എന്ന് വേണം പറയാൻ. വാഹനങ്ങളെ ഈ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു, പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. എന്നാൽ ചുരുക്കം ചില വാഹനങ്ങൾ ഒഴിച്ചാൽ മറ്റുള്ള എല്ലാ ഒരു വാഹനവും നിരത്തിൽ ഇറങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ. കണ്ണൂർ ജില്ലയിൽ ആകെ ഇതര ജില്ലകളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയിട്ടുള്ളത്. അതുപോലെ ചില സ്വകാര്യ ഫോർ വീലറുകളും നിരത്തിലിറങ്ങിയിട്ടുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ മറ്റൊരു വാഹനവും നിരത്തിലിറങ്ങിയിട്ടുള്ള സ്വകാര്യ ബസ്സുകളടക്കം ഹർത്താലിനോട് പൂർണ്ണമായും യോജിച്ചു നിന്നുകൊണ്ട് പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഹർത്താലിനോട് അനുഭാവം പുലർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമീപനമായിരുന്നു ഇന്ന് കണ്ടിട്ടുള്ളത്. ജില്ലയിൽ ഹർത്താൽ സമാധാനപരം കൂടിയാണ് എന്നുള്ളതാണ് മറ്റൊരു കാഴ്ച. ഹർത്താലിനോട് ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കുന്ന, ഒറ്റക്കെട്ടായി യോജിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ശരി. ആർ എസ് എസുകാർ വെട്ടിക്കൊലപ്പെടുത്തിയ സിപിഐഎം പ്രവർത്തകൻ കുഴിച്ചാലിൽ മോഹനന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. പൊതുദർശനത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. വിവരങ്ങളാണ് പി വി ജോഷില നൽകിയത്.
ഇന്നലെ ആർ എസ് എസ് ആക്രമണത്തിൽ മരിച്ച സി പി ഐ എം പ്രവർത്തകൻ കുഴിച്ചാലിൽ മോഹനന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അല്പസമയം മുമ്പാണ് മോഹനന്റെ വീട്ടിൽ എത്തിച്ചത്. സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുദർശനം പൂർത്തിയാക്കി വീട്ടുവളപ്പിൽ തന്നെ അല്പസമയത്തിനകം മൃതദേഹം സംസ്കരിക്കും. തത്സമയ സംരക്ഷണമാണ് പ്രേക്ഷകർ കാണുന്നത്. ആർ എസ് എസുകാർ വെട്ടിക്കൊലപ്പെടുത്തിയ സി പി ഐ എം പ്രവർത്തകൻ കുഴിച്ചാൽ മോഹനന്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നു. തത്സമയം Yes, I am Kevin Mohan. Yes, I am Kevin Mohan. Yes, I am Kevin Mohan.
കൊലപ്പെടുത്തിയ സിപിഐഎം പ്രവർത്തകൻ കുഴിച്ചാൽ മോഹനന് ജന്മനാട് കണ്ണീരിൽ കുതിർന്ന വിട നൽകിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.